ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു അതിശയമാണ് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ സ്ഥിതി ചെയ്യുന്ന അജന്ത എല്ലോറോ ഗുഹകൾ. പ്രത്യേകിച്ചും എല്ലോറോ സമുച്ചയത്തിലെ 16-ാം നമ്പർ ഗുഹയിൽ സ്ഥിതി ചെയ്യുന്ന കൈലാസനാഥ ക്ഷേത്രം. എന്തുകൊണ്ടാണ് ഈ കൈലാസനാഥ ക്ഷേത്രം മനുഷ്യസൃഷ്ടിയല്ല എന്ന് ഇന്നും പലരും വിശ്വസിക്കുന്നത്? എങ്ങനെയാണ് യാതൊരുവിധ സാങ്കേതിക വിദ്യയും വശമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് ടൺ പാറക്കല്ലുകൾ സാധാരണക്കാരായ മനുഷ്യർക്ക് അടർത്തിയെടുക്കാൻ സാധിച്ചത്? ആരാണ് അവരെ സഹായിച്ചത്? അജന്ത എല്ലോറോ ഗുഹകളുടെ വിസ്മയകരമായ നിഗൂഢതകളെ അനാവരണം ചെയ്യുകയാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇത്തരം രസകരമായ വീഡിയോകൾ തുടർന്നും കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കൂ. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കില്ലല്ലോ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയുടെ ഭാഗമായ അജന്ത എല്ലോറോ ഗുഹകൾ ലോകമെമ്പാടുമുള്ള യാത്രക്കാർക്കിടയിൽ വളരെ പ്രസിദ്ധമാണ്. ഇന്ത്യൻ കലയെയും വാസ്തുവിദ്യാ നേട്ടത്തെയും നിർവചിക്കുന്ന രണ്ട് സ്മാരകശിലകളാണ് അജന്തയും എല്ലോറയും. ഈ രണ്ട് സ്മാരകങ്ങളും ഏകദേശം 100 കിലോമീറ്റർ ദൂരം കൊണ്ട് വേർതിരിച്ചിട്ടുണ്ടെങ്കിലും ഇവ എല്ലായ്പ്പോഴും ഒന്നിച്ചാണ് പറയപ്പെടുന്നത്. ഔറംഗാബാദിന് 99 കിലോമീറ്റർ വടക്കായി സ്ഥിതി ചെയ്യുന്ന അജന്ത ഗുഹകൾ ബുദ്ധമത കേന്ദ്രങ്ങളാണ്. ബുദ്ധ സന്യാസിമാർ ഒരു വിഹാര കേന്ദ്രമായി ഇവ ഉപയോഗിച്ചിരുന്നു. അതേസമയം ഔറംഗാബാദിൽ നിന്ന് 15 കിലോമീറ്റർ പടിഞ്ഞാറ് അകലെ സ്ഥിതി ചെയ്യുന്ന എല്ലോറോ ഗുഹകൾ ഹിന്ദു ജൈന ബുദ്ധമതങ്ങളുടെ ഒരു സമ്മിശ്ര കേന്ദ്രമാണ്. കൈകൊണ്ട് കൊത്തിയെടുത്ത ഈ ഗുഹകൾ ആ കാലഘട്ടത്തിലെ ഇന്ത്യൻ ഭരണാധികാരികൾ നിർമ്മിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തവയായിരുന്നു. ശ്വാസം അടക്കി പിടിച്ചല്ലാതെ നമുക്ക് അജന്ത എല്ലോറോ ഗുഹകളെക്കുറിച്ച് കേൾക്കുവാൻ കഴിയില്ല. നിങ്ങളുടെ ഇതുവരെയുള്ള ചരിത്ര ധാരണകളെ മുഴുവൻ ഒറ്റക്കല്ലിൽ തീർത്ത ഈ നിർമ്മാണ വിസ്മയം ഒരുപക്ഷെ തിരുത്തിയേക്കാം. ഒറ്റ ശിലയിൽ കൊത്തിയെടുത്തതാണ് ഈ ഭീമാകാരമായ ക്ഷേത്ര സമുച്ചയം എന്നത് തന്നെ അവിശ്വസനീയമാണ്. എന്നാൽ അന്നത്തെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് 100 ആണ്ടുകൾ തന്നെ എടുക്കാമായിരുന്ന ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ കൈലാസനാഥ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് വെറും 18 വർഷങ്ങൾ മാത്രം എടുത്താണെന്നത് ശാസ്ത്രജ്ഞരെ ഇന്നും കുഴക്കുന്ന ഒരു വസ്തുതയാണ്. AD 8-ാം നൂറ്റാണ്ടിൽ രാഷ്ട്രകൂട സാമ്രാജ്യത്തിന്റെ ആദ്യ ഭരണാധികാരിയായിരുന്ന കൃഷ്ണന്റെ ഭരണകാലത്താണ് ഈ പ്രത്യേക ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. ക്ഷേത്രം പൂർത്തിയാക്കാൻ വെറും 18 വർഷം എടുത്തു എന്നത് അതിശയകരമെന്ന് മാത്രമേ പറയാനാകുകയുള്ളൂ. മൊത്തം 3 ലക്ഷം മുതൽ 5 ലക്ഷം ടൺ വരെ പാറകൾ ഈ കുത്തനെയുള്ള പാറയിൽ നിന്ന് ഖനനം ചെയ്തതായി കണക്കാക്കപ്പെടുന്നു. ഖനനം ചെയ്യപ്പെട്ടതായി കണക്കാക്കുന്ന ബസാൾട്ട് പാറകൾ എവിടെ പോയി എന്ന് ഇന്നും ആർക്കും അറിയുകയുമില്ല. ക്ഷേത്രം പണിയാൻ ഉപയോഗിച്ച ഉപകരണങ്ങളോടൊപ്പം ഒരു തുമ്പുമില്ലാതെ അവ അപ്രത്യക്ഷമായിരിക്കുന്നു. പൊതുവായി അംഗീകരിക്കപ്പെട്ട വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ള സിദ്ധാന്തം പരിഗണിക്കുകയാണെങ്കിൽ ക്ഷേത്രം പണിയാൻ ആളുകൾ 20 വർഷത്തേക്ക് ദിവസം 12 മണിക്കൂർ ജോലി ചെയ്തിരുന്നെങ്കിൽ അതിനുവേണ്ടി 1 വർഷത്തിൽ 20,000 ടൺ കട്ടിയുള്ള ബസാൾട്ടിക് പാറ തുരക്കേണ്ടി വരും. പ്രതിമാസം 1,666 ടൺ അല്ലെങ്കിൽ ഒരു ദിവസം 55 ടൺ അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലും 4 മുതൽ 5 ടൺ വരെ പാറകൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ പണിയിലേർപ്പെട്ടിരുന്ന പണിക്കാർ വൈദ്യുതിയോ കൃത്രിമ വെളിച്ചങ്ങളോ ലഭ്യമാകാത്ത ആ കാലഘട്ടത്തിൽ ദിവസം 12 മണിക്കൂർ പണിയെടുത്താലും 1 മണിക്കൂറിൽ 5 ടൺ പാറക്കല്ല് അവിടെ നിന്നും എങ്ങനെയാകും മാറ്റിയിട്ടുണ്ടായിരിക്കുക? ഇനി അവർ 24 മണിക്കൂർ പണിയെടുത്തു എന്ന് തന്നെ വിചാരിച്ചാലും 2.5 ടൺ പാറ പ്രതി മണിക്കൂർ നീക്കം ചെയ്തിരിക്കണം. വിശ്വസിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. ചിന്തിക്കാൻ പറ്റാത്തതെന്നോ സ്വപ്നം കാണാൻ പോലും പറ്റാത്തതെന്നോ പറയേണ്ടി വരും. പിന്നെ എങ്ങനെ അവർ ഈ മഹത്തായ നിർമ്മാണം പൂർത്തിയാക്കി? ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അന്യഗ്രഹ ജീവികൾ വന്നു പോയിരുന്നുവെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പിരമിഡുകളടക്കം ഇന്ന് ലോകത്ത് കാണുന്ന പല നിർമ്മാണങ്ങളും അവരുടെ സംഭാവനയാണെന്നാണ് അത്തരം ആൾക്കാർ വിശ്വസിക്കുന്നത്. എന്തിന് അന്യഗ്രഹ ജീവികൾ കുരങ്ങുകളിൽ നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായിട്ടാണ് മനുഷ്യൻ ഉണ്ടായതെന്നും അവരിൽ ചിലർ വിശ്വസിക്കുന്നു. അത്തരത്തിലൊരു നിഗൂഢമായ സിദ്ധാന്തമാണ് അജന്ത എല്ലോറോ ഗുഹകളെക്കുറിച്ചുമുള്ളത്. പ്രത്യേകിച്ചും അജന്ത എല്ലോറോ ക്ഷേത്ര സമുച്ചയത്തിലെ 16-ാം നമ്പർ ഗുഹയിൽ സ്ഥിതി ചെയ്യുന്ന കൈലാസനാഥ ക്ഷേത്രത്തെക്കുറിച്ച്. ഇതിന്റെ നിർമ്മാണം മനുഷ്യസാധ്യമല്ലെന്ന് തന്നെയാണ് പലരും ഇപ്പോഴും വിശ്വസിക്കുന്നത്. എത്ര അവിശ്വസനീയമെന്ന് പറഞ്ഞാലും സംശയത്തിന്റെ നിഴലുകൾ നീളുന്നത് ഒറ്റ ഒരു കാര്യത്തിലേക്കാണ്. അഭൗമമായ എന്തോ ഒന്ന് അവരെ സഹായിക്കാൻ ഉണ്ടായിരുന്നിരിക്കണം. അന്നത്തെ ജനങ്ങൾ സ്വർഗവാസികളെന്നോ ദേവന്മാരെന്നോ വിളിച്ചിരുന്ന ചിലർ. ആരായിരുന്നു അവർ? യഥാർത്ഥത്തിൽ ദേവന്മാരോ അതോ അന്യഗ്രഹത്തിൽ നിന്നും വന്ന ചിലരോ? ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യവുമായി അത് അവശേഷിക്കുകയാണ്. ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ഇതുവരെ കിട്ടിയിട്ടുമില്ല. ഇനി കിട്ടുമോ എന്നും അറിയില്ല. എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ തന്നെ അതുവരെ ആ രഹസ്യം ഒരു നിഗൂഢതയായി തന്നെ തുടരുകയും ചെയ്യും.